നമസ്കാരം. പി ടി തോമസ് രാഷ്ട്രീയത്തിന് അതീതമായി സർവാദരണീയനും സർവസമ്മതനുമാകുന്നത് നിലപാടുകളുടെ സത്യസന്ധത കൊണ്ടാണ്, അനീതിക്കെതിരെയുള്ള പോരാട്ടം കൊണ്ടാണ്, അഴിമതിക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ്. രാഷ്ട്രീയ സംശുദ്ധിയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് കേരള രാഷ്ട്രീയത്തിൽ പി ടി തോമസ് നടത്തിയ ഇടപെടലുകളിൽ എതിരാളികൾ നിഷ്പ്രഭമായിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ജനമധ്യത്തിൽ തുറന്നുകാട്ടി ജനപക്ഷത്ത് നിലയുറപ്പിച്ച നേതാവിൻ്റെ ശബ്ദം നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും ഒരുപോലെ പ്രകമനം കൊണ്ടു. ആ ശബ്ദം എതിരാളികൾ ഭയപ്പെട്ടിരുന്നു. പിണറായി വിജയനും മാസ്റ്റർചാരും നിയമസഭയിൽ എന്നും ഒരു പ്രസംഗം പറയുമായിരുന്നു. തലശ്ശേരി കലാപം നടന്നപ്പം, വികാരപരമായിട്ടാണ് പറയണത്, തലശ്ശേരി കലാപം നടന്നപ്പം മുസ്ലിം പള്ളികൾ രക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. എല്ലാ മാസ്റ്റർചാരനും പുട്ടിന് പുട്ടിന് പീരിയിടുന്നത് പോലെ അല്ലെങ്കിൽ തേങ്ങയിടുന്നത് പോലെയുള്ള പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കേട്ട് മതന്യൂനപക്ഷങ്ങളും ചിലപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെ ചില എം എൽ എമാരും ഡെസ്കിൽ കൈയടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി. തലശ്ശേരി കലാപം എന്നാ നടന്നതെന്നൊക്കെ അതിന്റെ രേഖയൊക്കെ പരിശോധിച്ചു. അപ്പൊ തലശ്ശേരി കലാപം നടന്നതിനെ പറ്റി അന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ. അപ്പൊ ഞാൻ ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചു. അതിന്റെ അകത്ത് ഒരിടത്തും കുഞ്ഞിരാമന്റെ പേരില്ല. പിന്നെ റിപ്പോർട്ട് വായിച്ചു. അപ്പോ ഉണ്ട് 30 പള്ളി തകർത്തതിൽ 14 പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിധേയത്തിൽ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് വീണ്ടും നോക്കി, അന്നത്തെ മാതൃഭൂമി നോക്കി, മനോരമ നോക്കി, അന്നത്തെ ദേശാഭിമാനി നോക്കി, ഇതിന്റെ അകത്തൊന്നും പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞിരാമൻ രക്തസാക്ഷിയായതിന്റെ കഥയില്ല. അപ്പൊ ഈ കലാപം കഴിഞ്ഞ് പിന്നെ 3 കഴിഞ്ഞാ നിയമസഭ കൂടിയത്, 70. അപ്പൊ ഞാൻ 77. അപ്പൊ ഞാൻ ഈ നിയമസഭാ സമ്മേളനം നോക്കി. കാരണം ഈ തലശ്ശേരി കലാപം നടക്കുന്നതിന് തൊട്ടടുത്തുള്ള കൂത്തുപറം എം എൽ എ ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ സ്വാഭാവികമായും തലശ്ശേരി കലാപത്തെ പറ്റി കലാപം കഴിഞ്ഞ് ആദ്യമായി കൂടുന്ന സഭയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഉറപ്പാണല്ലോ. ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു. അതിന്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ തലശ്ശേരി കലാപത്തെ പറ്റിയാ. പക്ഷെ ഖമാ എന്നൊരക്ഷരം കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് വീണ്ടും അത്ഭുതമായി. തലശ്ശേരി കലാപത്തിനിടയിൽ 10, 15, 20 മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ കുഞ്ഞിരാമനെ പറ്റി എന്താ ഈ സഖാവ് പറയാത്തത്? അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തേടിയപ്പോൾ തലശ്ശേരി കലാപം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് തലശ്ശേരിയിൽ നിന്നും 16 അകലെയുള്ള കൂത്തുപറമ്പിൽ ഒരു കള്ളുഷാപ്പിന്റെ മുറ്റത്ത് രാത്രി 3 നടന്ന ഒരു കത്തിക്കുത്തിൽ കുഞ്ഞിരാമൻ എന്നൊരാള് മരിച്ചു എന്നൊരു പത്രവാർത്ത ഞാൻ കണ്ടു. അപ്പോ ഞാൻ പതുക്കെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചു, ഈ കുഞ്ഞിരാമൻ തന്നെയാണോ മറ്റേ കുഞ്ഞിരാമൻ? അതെ, ഉറപ്പാ. ഈ കാര്യം കഴിഞ്ഞ വർഷം ഞാൻ നിയമസഭയിൽ ഇങ്ങനെ ഇരിക്കെ പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാർട്ടി അനുഭവിച്ച പീഡനം നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് വഴങ്ങുമെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി ഞാൻ എന്തോ ചോദിക്കാനാന്ന് ഓർത്ത് എന്തായാലും വഴങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നും പ്രസംഗിക്കാറുണ്ടല്ലേ കുഞ്ഞിരാമൻ മുസ്ലിം പള്ളി രക്ഷിക്കാൻ വേണ്ടിയിട്ടാ മരിച്ചതെന്ന്. ആ കുഞ്ഞിരാമൻ തലശ്ശേരിയിൽ നിന്ന് 16 അകലെയുള്ള കൂത്തുപറമ്പിൽ ഈ കലാപം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാ മരിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അന്ന് അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ നിങ്ങളെന്ന് ചോദിച്ചു. പിണറായി വിജയൻ അങ്ങ് പൊട്ടിത്തെറിച്ചില്ലേ? സജീന്ദ്രനൊക്കെ അറിയാം. പിണറായി വിജയൻ അങ്ങോട്ട് ഇളകി ഉമ്മൻചാണ്ടിയോടും രമേശോടും ഒക്കെ പറഞ്ഞ് ഈ പി ടി തോമസിന്റെ മര്യാദ ഇരിക്കത്തോളം, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ, അതവിടെ കൈവച്ചാ മതി എന്ന് പറഞ്ഞ് വലിയ വാഗ്വാദമായി. ഒരു 2.5 അതിനെ സംബന്ധിച്ച് നിയമസഭ വാഗ്വാദം നടന്നു. അവസാനം പിണറായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് പറയാമല്ലോ. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് കെ പി സി സിയോടും പാർലമെന്ററി പാർട്ടിയോടും ഒന്നും ആലോചിക്കാതെ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്, തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ പറഞ്ഞപ്പം പിണറായി വിജയൻ മുട്ടുമടക്കി അവിടെ ഇരുന്നതല്ലാതെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ അൻവർ സാദത്ത് പറഞ്ഞു കള്ളം പറയുന്നതിന്റെ ഒരു കള,
ഈ കഥ പറഞ്ഞ് പാവപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ മുസ്ലിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇവര്. കുഞ്ഞിരാമന്റെ ഭരണവും തലശ്ശേരി കലാപവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു പള്ളിയും കുഞ്ഞിരാമൻ സംരക്ഷിക്കാൻ പോയില്ല. കുഞ്ഞിരാമൻ എന്തോ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തുകൊടുത്തിയാത്തതാ. അത് ഇതേ മുസ്ലിം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുക. മരിച്ച ഒരാളെ പറ്റി മോശം പറയുന്നതാണെന്ന് ആരും പറയരുത്. സത്യമുണ്ടായ കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ എവിടെ വന്നു അത് തെളിയിക്കാൻ തയ്യാറാ. പിണറായി വിജയനോട് ചോദിച്ച അസംബ്ലിയുടെ രേഖയിലുള്ളതാ എന്റെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യവും അസംബ്ലിയുടെ രേഖയിലുള്ളതാ. ഇന്നു വരെ അവർ നിഷേധിച്ചിട്ടില്ല. ആകെ ഒരു ഗുണമുണ്ടായി. പിന്നീട് ഒരു പ്രസംഗത്തിലും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷരത കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നവർ പിന്നെ പ്രസംഗിച്ചിട്ടില്ല. അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാദ്രിമാര് മുന്നിൽ നിന്നിട്ട് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയ കൂടെ പോരും നിൻ ജീവിത ചെയ്തുകളും. ഞാൻ ഒറ്റയടിക്ക് പോയി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ ഈ സംഭവം പുറത്തു വന്ന ഉടനെ കട്ടപ്പന ടൗൺ ഹാളിൽ ഏകദേശം 1000-1500 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ടൗൺ ഹാളിൽ ഇടുക്കിയിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ അറിയപ്പെടുന്ന അതുപോലെ തന്നെ കെഎഫ്ആർഐയിലെ ഒരു സയന്റിസ്റ്റിനെ അടക്കം വിളിച്ചു വരുത്തി എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, അതിന്റെ കണ്ടന്റ് എന്താണ്. കാരണം ആർക്കും അറിയത്തില്ല. പുതിയ തേങ്ങ പോലെ ആളുകൾ ഗാഡ്ഗിൽ ഗാഡ്ഗിൽ എന്ന് പറയുന്നല്ലാതെ ഗാഡ്ഗിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ലാത്തവരും അതിന് അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്നു മുതൽ അവസാനം വരെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ ജനപ്രതിനിധികളുടെ യോഗം കൂടി. ആ യോഗം ഒരു പകുതിയോളം ആകുമ്പോഴാണ് കുറെ പള്ളിയിലച്ചന്മാരും കുറച്ച് ആളുകളും കയറി ബഹളം ഉണ്ടാക്കി. അതിനെ സംബന്ധിച്ച് പറയാൻ അനുവദിക്കില്ല. ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ സംശയങ്ങൾ ചോദിക്കുകയാണ്. ആളുകൾ ഞങ്ങളെ കുടിയിറക്കുമോ, ഞങ്ങളുടെ വസ്തുവകകൾക്ക് എന്തു പറ്റും, ഞങ്ങൾക്ക് തന്നാണ്ട് കൃഷി നടത്താൻ പറ്റുമോ, കപ്പയിടാൻ പറ്റുമോ, ചേന നടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇത് വിജയിക്കാൻ പോവുകയാണ്, ഈ ബോധവൽക്കരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രചരണം നടക്കരുത് കേറി, ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ലോഹയിട്ട കുറെ വൈദികരടക്കം കയറി ബഹളം ഉണ്ടാക്കി. അതിനെ തുടർന്ന് ആ യോഗം ഒരു അടിപിടി ഉണ്ടാകുന്ന തലത്ത് കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചിലർ ഞങ്ങൾക്കിത് കേൾക്കണം, ഞങ്ങൾക്കിത് അറിയണം എന്ന് പറഞ്ഞു ഇത് ചർച്ച ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെ അവസാന യോഗം പിരിച്ചുവിട്ടു. അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് പിറ്റേ ദിവസം തൊട്ടുണ്ടായത് ഇടുക്കിയിലെ നിരവധി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഞാൻ എന്തോ ഒരു അന്തിക്രിസ്തു ആണെന്നുള്ള മട്ടിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു. എനിക്കെതിരെ വ്യക്തിപരമായും വലിയ ആശയമുണ്ടായി. എനിക്ക് മുന്തിരിത്തോപ്പുകളുണ്ട്, എനിക്ക് എറണാകുളത്ത് വലിയ ബിസിനസ് ശൃംഖലയാണ്, അപ്പൊ അതുകൊണ്ട് പി ടി തോമസിന് ഇടുക്കിയിൽ നിന്ന് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പറയാത്തൊന്നുമില്ല. ഫേസ്ബുക്കിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉള്ള കമന്റുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ വന്നു. അതിനെ തുടർന്ന് ഏകദേശം 5 സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാദ്രിമാര് മുന്നിൽ നിന്നിട്ട് അതിൽ ടാബ്ലോ ഒന്നുമല്ല, യഥാർത്ഥത്തിലുള്ള 4-5 പുരോഹിതന്മാര് പുറകിൽ നിന്നിട്ട് എന്റെ ശവമഞ്ചം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നു. പ്രതീകാത്മകമായിട്ട് 10-300 ആളുകൾ ഇങ്ങനെ പ്രതീകാത്മകമായി എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ പുറകിൽ നിന്നിട്ട് സാധാരണ ചെയ്യാറുള്ളത് നാട്ടുകാരെങ്കിലും ഒരു അച്ഛന്റെ ലോഹം ഇട്ടുകൊണ്ടാ ചെയ്യുക, കുന്തിരിക്കൊക്കെ ഇതങ്ങനെയല്ല. ഈ യഥാർത്ഥത്തിലുള്ള 4-5 വളരെ പ്രമുഖരായ പള്ളിയിലെ 4-5 അച്ഛന്മാര് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയ കൂടെ പോരും നിൻ ജീവിത ചെയ്തുകളും എന്നൊക്കെ പറഞ്ഞുള്ള മരണാനന്തര പാട്ടുമൊക്കെ പാടി എന്റെ ശവസംസ്കാരം നടത്തുന്നത് പ്രതീകാത്മകമായി കാണിക്കുകയും എന്നെ പ്രതീകാത്മകമായി ശവടക്കം നടത്തുകയും അതിനെ തുടർന്ന് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു 1200 കിലോ തൂക്കം വരുന്ന 2-3 പോത്തിനെ വെട്ടി ആ വന്ന ആളുകൾക്ക് മുഴുവൻ സന്തോഷസൂചകമായി ശാപ്പാട് കൊടുത്തു. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങോട്ടൊരു പ്രചരണമായിരുന്നു, നമുക്ക് നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ ഇവർ ബഹളം ഉണ്ടാക്കുക, ഇതിനെ സംബന്ധിച്ച് വർത്തമാനം പറയാൻ സമ്മതിക്കാതിരിക്കുക. ഇടുക്കിയിൽ കാടിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പം കാട്ടാനയൊക്കെ ഇറങ്ങി നാട്ടിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഗാഡ്ഗിൽ വന്നുകൊണ്ടാണ് ആനത്താര ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആനയ്ക്ക് നടന്നു പോകാൻ
കൃഷിയുടെ ഇടങ്ങളിലൂടെ പ്രത്യേകമായ ഒരു സ്ഥലം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. ഗാഡ്ഗിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, പരമ്പരാഗതമായി ആനകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആനത്താര എന്ന് പറയും, ആനത്താരയുണ്ട് കാടിനകത്തൊക്കെ, ആ ആനത്താരയിൽ നിർമ്മാണം ഒഴിവാക്കണം. അവിടെ നിർമ്മാണം നടക്കുമ്പോഴാണ് ഈ ആന വളരെ വയലന്റായി നാട്ടുപുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. അതിന് ഇവർ പ്രചരണം കൊടുത്തത് കുമളി മൂന്നാർ റോഡുണ്ട്. കുമളി മൂന്നാർ റോഡിന്റെ വലതുവശം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയാണ്. അപ്പം ഇവർ കൊടുത്ത പ്രചരണം കുമളി മൂന്നാർ റോഡിന്റെ വലതുവശത്തായാലും താമസിക്കാൻ പാടില്ല, അതല്ല ആനത്താരയായിട്ട് പ്രഖ്യാപിച്ചു. ഇത് ഒരിക്കൽ പോലും വായിച്ചിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ആളുകൾ പള്ളിയിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ലേ പ്രസംഗിക്കുന്നത്. ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അൾത്താരയിൽ നിന്ന് ഒരു വൈദികം പ്രസംഗിക്കുകയാണ്. അപ്പം ഒരു വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഈ അൾത്താരയിൽ നിന്നൊരു വൈദികൻ കള്ളം പറയില്ല എന്ന് ആ പാവപ്പെട്ട വിശ്വാസി വിശ്വസിച്ചു പോയതിന് കുറ്റം പറയാൻ പറ്റിയല്ല. അപ്പം കുമളി മൂന്നാർ റോഡിന്റെ വലതുഭാഗം ആനത്താരയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞപ്പം വൈദികനാണ് പറഞ്ഞത്. അയാൾ വാവായിക്കും പുത്രനും വെച്ചിട്ട് ഇതും വിശ്വസിച്ചു പോയി, നാട്ടിൽ പോയി അവൻ കലാപം തുടങ്ങി. അപ്പൊ ബിരുദോസാണ് ബിരുദോസനെ കൊല്ലണം എന്നുള്ള നിലപാട് അവരും എടുത്തു. താമരശ്ശേരി ബിഷപ്പൊക്കെ അലറി വിളിക്കുകയില്ലായിരുന്നു, താമരശ്ശേരി ബിഷപ്പ് ഇടുക്കി ബിഷപ്പൊക്കെ അലറി വിളിക്കുകയായിരുന്നു. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും പുരോഗമനപരമായ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ. അതിന്റെ എല്ലാ പിന്തിരിപ്പൻ സ്വഭാവങ്ങളും നിലനിൽക്കെ തന്നെ അതിന്റെ അകത്ത് നിന്ന് നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തു വലിയൊരു വിപ്ലവകാരിയായിരുന്നു. ആ അതിനനുബന്ധമായി ഉപോദ്ബലകമായിട്ടൊക്കെ ധാരാളം വൈദികർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഭയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം ചില ആളുകളുടെ വലിയ വിലാപങ്ങൾ കേട്ടപ്പോഴത്തേക്കും അവരെല്ലാം അടിതെറ്റി വീഴുന്ന ഒരു സാഹചര്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.